ഈ വീഡിയോയില് നമ്മുടെ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു ഈ ലേണിംഗ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനത് വെബ്സൈറ്റ് കറന്റ് അവൈലബിൾ ആണ്. ആപ്പ് പക്ഷേ എ പി കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഞാൻ അതെങ്ങനെ പറയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലേ സ്റ്റോർ വഴി നമ്മൾ ഇനി ഒരു ആഴ്ചയ്ക്കുള്ളിൽ അത് റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സുഖമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. കാരണം നിങ്ങൾ ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കാണിക്കും, വാണിംഗ് കാണിക്കും നിങ്ങൾക്ക് ഡിവൈസിന് സേഫ് അല്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പാനിക്കായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ സൈറ്റിൽ കയറി നോക്കുക. ആപ്പ് ഞാൻ എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾഡ് ആണ്, ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ക്ലാസ് മെയിനായിട്ട് നമ്മുടെ ക്ലാസ് കറക്റ്റായിട്ട് പോകാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്പ് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ യൂട്യൂബിൽ വരുന്ന കണ്ടൻസും കൂടി അതിനകത്തുണ്ട്. അപ്പോഴത്തേക്ക് എങ്ങനെയാ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളും ഞാൻ പറയാം. നിങ്ങൾ ക്ലാസ്സിന് ഇല്ലാത്ത ഒരാളത് യൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതിൻ്റെ ഒരു ബെനിഫിറ്റും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ക്ലാസ് രണ്ടാമത്തെ കാര്യം, കാരണം നമ്മളിപ്പോൾ യൂട്യൂബിൽ കൊടുക്കുന്ന കണ്ടൻറ്റുകൾ അതിനകത്ത് വരുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആഡ്സിൻ്റെ പ്രശ്നമില്ല. അതായത് നമ്മൾ ഈ വീഡിയോ തന്നെ അതിനകത്ത് സ്ട്രീം ചെയ്യുമ്പോൾ ആഡ് ഒന്നും വരത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം, ഒരു സംഭവം, ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ വേറൊരു സജഷൻ വരും. വേറെ സജഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊരു സിനിമയുടെ പാട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ വരുമ്പോൾ നമ്മൾ ജമ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂഷൻ ഡിസ്കണ്ടിന്യൂഷൻ വരത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ കാണുന്ന കണ്ടന്റ് എന്താണ്, നേരെ ഡയറക്റ്റ് നമ്മൾ ആ കണ്ടന്റ്, അതായത് ഒരു പാർട്ട് വൺ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് ടുവിലോട്ട് ഡയറക്റ്റ് പോകും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേലിസ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ യൂട്യൂബിൽ എടുക്കുമ്പോഴത്തേക്കും പ്ലേലിസ്റ്റ് നോക്കുമ്പോൾ എന്താ പ്രശ്നം, പ്ലേലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എടുക്കുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ക്യുസാറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അപ്പോഴത്തേക്കും 60 വീഡിയോ ഇങ്ങനെ കിടക്കുക, 61 വീഡിയോ. അപ്പോൾ ഇത് കണ്ടു ഇത് കണ്ടു കൺഫ്യൂഷനാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം റിലീസ് ആകുമ്പോഴത്തേക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതേ കണ്ടന്റുകൾ തന്നെ നമ്മൾ ആപ്പിലോട്ട് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോഴ്സ് അഡിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈബ്രറിയിൽ വരും. അപ്പോൾ ലൈബ്രറിയിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത കോഴ്സുകൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ക്യുസാറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഇവിടെ കാണും. നിങ്ങൾ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ഓരോ പാർട്ടിലും 5 വീഡിയോ വെച്ച് അറേഞ്ച് ആയിട്ട് ഒരു ഓർഗനൈസ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടന്റ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് കാണണം അത് കറക്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സായിട്ട് വരത്തില്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ വീഡിയോസ്, അതായത് ഫ്രീ കണ്ടൻസ് ഞാൻ ഇനി ആഡ് ചെയ്യും, കുറച്ചുകൂടിയൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ കൂടുതലും നമ്മുടെ ആപ്പ് വഴിയായിരിക്കും കിട്ടുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. പിന്നെ കുറച്ചുകൂടിയൊക്കെ ഉപയോഗിക്കാൻ കുറച്ചുകൂടി സുഖമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും ഉപരി നിങ്ങൾക്ക് വരുന്നൊരു കാര്യം, പക്ഷേ എനിക്ക് PDF ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേണം, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ PDF ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഹാൻഡ് റിട്ടൺ ഫോർമുലാസ്, ഹാൻഡ് റിട്ടൺ നോട്ട്സ് വേണമെങ്കിൽ അത് എനിക്ക് പ്രൊവൈഡ് ചെയ്യാം. ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൻ്റെ PDFകൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യാം. എനിക്ക് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ തരാൻ പറ്റും. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്വിസ് നടത്താൻ പറ്റും. ഇനി സൂം വഴി നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 500 പേരെ അറ്റ് എ ടൈം നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫെസിലിറ്റി ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്കിപ്പോൾ എന്താണ്, നമ്മുടെ ഒരു യൂട്യൂബ് കാണുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ക്ലാസ് നമുക്കുണ്ട്, നമ്മളത് റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും ഉപരി നിങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും ഞാൻ പറ്റുന്ന പോലെ ക്ലിയർ ചെയ്ത് തരുന്നില്ല. അപ്പോഴത്തേക്കും നമ്മളെന്താണ്, നമുക്ക് ഈ ഒരു ഫെസിലിറ്റി എല്ലാം കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അതായത് ഡയറക്റ്റ് നിങ്ങൾക്ക് PDF അയക്കാം, വാട്സപ്പ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ട് വിളിക്കാം, വിളിക്കുന്നത് നമുക്ക് വിളിക്കാം, പേഴ്സണലി നമ്മൾ വിളിച്ച് സംസാരിക്കും. പക്ഷേ എന്താണ്, നിങ്ങൾക്ക് ഈ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലി എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതെല്ലാം ഇവിടെ എന്താണ് ഒരു കറക്റ്റായിട്ട് കിട്ടും. ഞാൻ പ്ലേലിസ്റ്റ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വീഡിയോ ആണെങ്കിലൊക്കെ അതിനോട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ആപ്പിലോട്ട് നിങ്ങൾ എല്ലാവരും സ്വിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. ഇനി ക്ലാസ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് പെയ്ഡ് ആണ്. പക്ഷേ പെയ്ഡ് ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ, ഒരു വലിയൊരു ഫീസോ അങ്ങനെയൊന്നുമല്ല. അതായത് എല്ലാവർക്കും ഒരു അഫോർഡബിൾ ആണ്. എനിക്ക് ഈ പ്ലാറ്റ്ഫോം മുന്നോട്ട് പോകണം, കാര്യങ്ങൾ മുന്നോട്ട് പോകണം, അപ്പം നമുക്ക് എന്താണ് ഒരു റവന്യൂ ഇല്ല, നമുക്ക് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ആ ഒരു രീതിയിലാണ് പ്രൈസിങ്. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പ്രൈസിങ് വെക്കുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് ഒരു കൊല്ലം കഴിഞ്ഞ്, 2 പോയി, റീറിപ്പീറ്റ് കഴിഞ്ഞ്, അല്ലെങ്കിൽ എന്താണ് 1 lakh കൊടുത്ത് ഇത്രയും പൈസ ചിലവായി. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു സെൻസ് എന്താണ്, നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഉണ്ട്, നിങ്ങൾ ഈ ഒരു കാര്യം എടുത്തു വെച്ചു, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളായി എന്നുള്ളൊരു റിഗ്രറ്റ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചപ്പോൾ നിങ്ങളെ സൈഡിൽ നിന്ന് ആ ഒരു റിഗ്രറ്റ് വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾക്ക് കാണും പറയാം 50 രൂപയ്ക്ക് ആണ് ഒരു ചാപ്റ്റർ കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് അത്രയും ഒരു അഫോർഡബിൾ ആയിട്ട് വയ്ക്കുമ്പോൾ
നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒന്നൊന്നര മണിക്കൂർ നിങ്ങൾ ഇന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഒരു ലോങ് റണ്ണിലേക്ക് കിട്ടും. അപ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്താണ്, ഒരു അഷുറൻസ് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് തരാൻ പറ്റും. ഇനി നിങ്ങൾ അത് എടുക്കുമ്പോഴും കുറേയൊക്കെ നമ്മളെ യൂട്യൂബിൽ കണ്ട അതേ വീഡിയോസ് തന്നെ കാണും. അപ്പം നിങ്ങൾ പെയ്ഡ് പൈസ എടുത്തെടുത്തു, പക്ഷേ ഇങ്ങനൊരു എന്താ നമുക്ക് ആ സാധനം തന്നു പറ്റിച്ചില്ലേ. അപ്പോഴത്തേക്കുള്ള കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിലൊരു സാധനം, ആപ്പിലൊരു സാധനം, അതായത് ക്ലാസ്സിലൊരു സാധനം, യൂട്യൂബിലൊരു സാധനം, അതായത് യൂട്യൂബ് നല്ലൊരു സാധനമാണ്, നല്ല സാധനം തന്നു, നിങ്ങൾ അത് എടുത്ത് വെച്ച് ക്ലാസ്സിന് കയറിയിട്ട് ക്ലാസ് മോശം, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തൊക്കെ കാണിച്ചു ക്ലാസ് കുറച്ചുകൂടി നല്ലപോലെ എടുത്തു. അപ്പം ആ ഒരു ഇതൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾ നോക്കിയാൽ അത് കുറച്ച് വീഡിയോ ഹിഡൻ ആയിരിക്കും. അപ്പം ഞാൻ യൂട്യൂബ് വഴിയാണ് നടത്തിയിരുന്നത്. അപ്പം ഹിഡൻ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ 3 എണ്ണം 4 എണ്ണം ഹിഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് യൂട്യൂബ് കാണുന്നവരാണെങ്കിലും ക്ലാസ് കാണുന്നവരും എന്താണ് ഒരു കണ്ടിന്യൂഷനിൽ ആ പാർട്ട് വരും. അതായത് എൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഒരു 1% ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അറിയാം ഡെമോ ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആ ക്ലാസ്സും വരുന്നത്. കുറച്ചുകൂടി ഐഡിയാസും ക്വസ്റ്റ്യൻസും അങ്ങോട്ടും ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. കാരണം ക്ലാസ് നടത്തുമ്പോൾ നമുക്ക് എന്താണ് ഒരു റിസൾട്ട് വേണം, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരാൾ നമ്മളേന്ന് ക്ലാസ് എടുക്കത്തുള്ളൂ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ആപ്പിനകത്ത് കിടക്കുന്നത് 49 ആണ്. അപ്പോൾ ഈ 49 rupees 2 ദിവസം ഡേയ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, നിങ്ങൾ ക്ലാസ്സിന് എടുത്തു, നിങ്ങൾക്ക് പൈസ നഷ്ടം വന്നു എന്നുള്ളൊരു കാര്യം, നിങ്ങൾക്ക് പിന്നെ എന്താണ് ഇഷ്ടപ്പെട്ടില്ല കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും. അപ്പം മന്ത്ലി മന്ത്ലി ആയിരിക്കും ഞാൻ ഫീസ് മേടിക്കുന്നത്. പക്ഷേ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതായത് ഈ മാസം ഈ വീഡിയോ ഒക്കെ കണ്ടു നിങ്ങൾക്ക് ഗുണമുണ്ടായി, അടുത്ത മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അല്ലാതെ ക്ലാസ് നിങ്ങൾക്ക് മോശമാണ്, നിങ്ങൾക്ക് വേണ്ട, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരു ഓപ്ഷൻ. അതായത് നല്ലൊരു സാധനമാണെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ചില സമയത്ത് നമുക്ക് എന്താണ് അത് ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കൊരു ഇത് ഇതിനകത്ത് കയറിപ്പോയി ഇനി ഇതിനകത്ത് തന്നെ നിൽക്കണം എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ആണെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് കണ്ടിന്യൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം എടുത്തു, എടുത്തിട്ട് 2 ദിവസം 1 ദിവസം നിങ്ങളിരുന്ന് കണ്ടു പഠിച്ചു തുടങ്ങി, നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ അടുത്ത ദിവസം കൂടി കണ്ടു, അപ്പം നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2-ൽ അന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എക്സ്റ്റെൻഡ് ചെയ്തു, മന്ത്ലി ഫീസ് അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കി അടച്ച് കഴിഞ്ഞാൽ ഞാനത് എക്സ്റ്റെൻഡ് ചെയ്ത് 1 മാസത്തേക്ക് ആക്കിത്തരാം. അപ്പോഴത്തേക്ക് ഇവിടെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ബൾക്ക് എമൗണ്ട് ഞാൻ പുഷ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് മൊത്തത്തിലെടുത്ത്, ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യമാണ് സംശയം, അതായത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ ആണ് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് കിടക്കണം. അപ്പം ഇൻഡിവിജ്വലി ചാപ്റ്റർ വൈസും ഞാൻ ക്ലാസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കോമ്പിനേഷൻ ആയിട്ട് വേണമെങ്കിൽ അതും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വർത്ത് ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ എടുത്തു വെച്ചു, നിങ്ങളിപ്പോൾ നഷ്ടത്തിലാ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരത്തില്ല. കാരണം അത്രയ്ക്ക് എന്താണ് അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഭാവിയിൽ ഈ ഒരു രീതിയിൽ, അതായത് ആളുകൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതോ ഇതിൽ കുറച്ചോ ഫീസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് നിങ്ങളെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, കയറി നോക്കിയിട്ട് അതിനകത്ത് ഇപ്പോൾ ഫ്രീ കണ്ടൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, എങ്ങനെയുണ്ടെന്നുള്ളത്, പിന്നെ മന്ത്ലി ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങൾ നോക്കുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് എന്താണ് ഓപ്ഷനിലാണ്. പക്ഷേ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ക്യുസാറ്റ് വരുന്നു, കീം വരുന്നു, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മോക്ക് ടെസ്റ്റ് ഇട്ടൂടെ. അപ്പം ഞാനിപ്പം എങ്ങനെയൊരു മോക്ക് ടെസ്റ്റ് നടത്താം. അപ്പം ഞാൻ വിചാരിക്കുകയാണ് കീം എക്സാമിൻ്റെ മോഡൽ ടൈമർ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. അപ്പം എനിക്ക് ഇടണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമായി. അപ്പം നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യാനും, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് ഒരു ക്ലാസിൻ്റെ രീതിയിലാണെങ്കിലും ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റ് ആണ്, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ബെനിഫിറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്കും ഓവറോൾ ബെനിഫിറ്റ് വരും ആ ഒരു രീതിയിൽ. അതായത് ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ എന്തായാലും ഒന്ന് കയറി നോക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിപ്പം ക്ലാസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും 4-5 പേര് ചേർന്ന് ഒരാളൊന്ന് എടുത്ത് നോക്കിയിട്ട് സജഷൻ കൊള്ളാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്താൽ മതി. അതായത് മാസമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചാണ് എടുക്കണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, ഒരു 5 പേരുണ്ട് നിങ്ങൾ കൂട്ടുകാർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു, ഒരാളായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം ആ അയാളുടെ ഇത് കാണുമ്പോഴത്തേക്ക് അറിയാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അതനുസരിച്ച് ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യാം. അപ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾക്ക് എന്താണ് ഒന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് നിങ്ങളുടെ ആയിട്ടുള്ള സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോഴത്തേക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് വീഡിയോസിനകത്തുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്തിടാം. അതായത് നമ്മൾ പ്രീ റെക്കോർഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിടാം. ഈ ഡൗൺലോഡ് ചെയ്തിടുന്നത് 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ആപ്പ് വഴി ആക്സസ് ആയിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ്, അതായത് നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷൻ വരുന്നില്ല,
വേറെ വീഡിയോസിലോട്ട് പോകണില്ല, നിങ്ങൾക്ക് എല്ലാ കണ്ടന്റും ഒരു പ്ലേസിൽ കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം കീം എക്സാം ആയി, കീം എക്സാം ആയപ്പോൾ നിങ്ങൾ കീം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ക്വിസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഈ രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പ് വഴി എടുക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റ് വഴി എടുക്കുമ്പോഴത്തേക്ക് ലൈബ്രറിയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടേക്കുന്ന രണ്ട് കണ്ടന്റ് അവിടെ കാണും. അതിൽ നിങ്ങൾക്ക് എടുത്തെടുത്തെടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ എവിടെ വരെ കണ്ടു എല്ലാവരും എന്താ പറയേണ്ട ഒരു അറേഞ്ച്മെന്റിൽ എല്ലാം അവിടെ കിട്ടും. അപ്പൊ നിങ്ങൾ എന്താണ് പ്ലേലിസ്റ്റ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കിടന്ന് ഓടേണ്ട ആവശ്യമില്ല, എല്ലാം അറേഞ്ച് ചെയ്ത് കിട്ടും. അത് മാത്രമല്ല കീമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഞാൻ എന്താണ് ഓർഗനൈസ് ചെയ്തിട്ടും. അപ്പോഴത്തേക്കും ക്ലാസ്സിലാണെങ്കിലും ഫുള്ള്, അതായത് ഇത്തവണ കീം ക്വസ്റ്റ്യൻ ഞാൻ എന്താണ് 10 കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതിനകത്ത് ഏകദേശം ഒരു 200 മാക്സിമം 300 ക്വസ്റ്റ്യനോളം എടുക്കാൻ പറ്റാതെ സമയമില്ലാതെ പോയി. പക്ഷെ എങ്ങനെ പോലും ഒരു 900 ക്വസ്റ്റ്യൻ അതിനകത്ത് കാണും. അപ്പൊ ഈ 1000 ക്വസ്റ്റ്യനോളം എന്റെ ക്ലാസ്സിലെന്ന് പറഞ്ഞു ഞാൻ നിലവിൽ എടുത്തേക്കുന്ന കണ്ടന്റ് വരെ മൊത്തം കണ്ടന്റ്, അതായത് ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഐഡിയസ് എല്ലാം ഇപ്പോഴുള്ളതുണ്ട്. അതിന്റെ കൂടെ ഞാൻ എന്താ ജെയുടെ കണ്ടന്റ് ഇങ്ങനെ ആഡ് ചെയ്ത് ഡെയിലി കണ്ടന്റ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. അപ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഈ ജനുവരി തൊട്ട് എടുത്ത എല്ലാ സംഭവങ്ങളും കാണും. പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, ചെറുതാ, നമുക്കൊരു ഡിജിറ്റൽ ബോർഡ് ഇല്ല, നമുക്ക് ആദ്യം ഒരു കുഞ്ഞു ബോർഡായിരുന്നു. അപ്പൊ ആ ബോർഡ് തൊട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ അത് തന്നെ എന്താണ് വലിയ ബോർഡ് വന്നു, അത് തന്നെ എടുത്താലുള്ള ഗുണം കുഴപ്പം എന്താണ്, നമ്മൾ ഒരേ കാര്യം തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും എന്താണ് നിങ്ങൾക്കിപ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഐഡിയസും കാര്യങ്ങളൊക്കെ അതിനകത്ത് പെർഫെക്റ്റ് ആണ്. അപ്പം പുതിയ പുതിയ കാര്യങ്ങൾ ഇടും. അപ്പം ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്തോണ്ട് ഇടുമ്പോൾ കുറച്ചും കൂടി നല്ല കണ്ടന്റുകൾ ഇടും. അപ്പോൾ കണ്ടന്റ് എന്താണ് കൂടി വരത്തേ ഉള്ളൂ, കുറഞ്ഞ വരത്തില്ല. അപ്പം ഈ കിടക്കുന്ന കണ്ടന്റുകളെല്ലാം നിങ്ങൾക്ക് എന്താണ് ഒരു മന്തിലേക്ക് എടുക്കുമ്പോഴത്തേക്കും നിലവിലുള്ള എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ, അതായത് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന പണ്ടെടുത്തതും ഇപ്പോൾ എടുക്കുന്നതും ഇനി എടുക്കുന്നതും എല്ലാം ഇട്ട് ആ ഒരു പോർട്ടലിൽ ഒരു ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് അവൈലബിൾ ആയിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ PDF കാര്യങ്ങളും നോട്ട്സും എല്ലാം എന്താണ് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഫോമുല ഷീറ്റ്സും ഒക്കെ നമുക്ക് എന്താണ് കൈകൊണ്ട് എഴുതി നമുക്ക് ഓരോരോ രീതിയിലായിട്ട് ഓരോ ക്ലാസ്സിനും അനുസരിച്ച് ഇടാൻ പറ്റും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്പിൽ നിന്ന് എടുക്കാം. പക്ഷേ മന്ത്ലി ക്ലാസ്സാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക. പക്ഷേ നിങ്ങളൊരു ട്രയൽ നിങ്ങൾക്ക് തരുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് എടുത്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി.